എല്ലാവർക്കും നമസ്കാരം. സ്മാർട്ട് മീഡിയയുടെ ഫേസ്ബുക്ക് പേജിലേക്കാണ് ഞാനിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാട്ടോടുകൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. ജാനകിയമ്മ പാടിയ ഒരു പാട്ടാണ്. അപ്പോൾ അതോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. മുനീർ, സ്വാഗതം ലൈവിലേക്ക്. സ്മാർട്ട് മീഡിയ തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തുടങ്ങിക്കഴിഞ്ഞു. മഞ്ജു, സ്വാഗതം. ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ടല്ലേ. പിന്നെ താലോലം താനേ താരാട്ടും, അതാണ് എനിക്ക് ഫസ്റ്റ് വന്ന റിക്വസ്റ്റ്. മഞ്ജു ആണ് ആ പാട്ട് പറഞ്ഞത്. പാടാം എന്തായാലും കേട്ടോ. പിന്നെ നിഷാന്ത്, ഹായ് സവിത. ചങ്ക്, ചങ്ങായിസ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷാന്ത്, മുനീർ ഒക്കെ എൻ്റെ പ്രീ ഡിഗ്രി ബാച്ചാണ്. ചങ്ക് ചങ്ങായിമാരാണ്. അപ്പോൾ ഒരുപാട് നന്ദി നിഷാന്ത്. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ എല്ലാവരും സ്മാർട്ട് മീഡിയ പേജ് ലൈക്ക് ചെയ്യണം. ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നൊരു പേജാണ്. അപ്പോൾ എല്ലാവരും പേജ് ലൈക്ക് ചെയ്യണം. എല്ലാവരിലേക്കും പേജ് എത്തട്ടെ. പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഇപ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ തന്നെ എന്നെ അറിയാം. പക്ഷേ സ്മാർട്ട് മീഡിയ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അറിയുന്നുണ്ടാവില്ല. ഞാനൊരു പാട്ട് കഴിഞ്ഞ് എല്ലാവരും എത്തിയിട്ട് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചാണ്. എൻ്റെ പേര് സവിത മഹേഷ്. ഞാൻ യു എയിൽ നിന്നാണ് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നാട്ടിൽ കണ്ണൂരാണ് എൻ്റെ സ്വദേശം. അപ്പോൾ 10-13 വർഷമായിട്ട് യു എയിലാണ്
താമസം വിത്ത് ഫാമിലി. സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈവിൽ എൻ്റെ കൂടെ ഫസ്റ്റ് മുതൽ ലൈവ് തീരുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവണം. ലൈവ് ഷെയർ ചെയ്യണം എന്ന് സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ പേജ് സ്മാർട്ട് മീഡിയയുടെ പേജ് ലൈക്ക് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമുക്ക് റിക്വസ്റ്റുകൾ പാടി തുടങ്ങാം. നിങ്ങളുടെ റിക്വസ്റ്റുകൾ ഉണ്ടായാലും മാത്രമേ ലൈവ് മുന്നോട്ട് പോവുള്ളൂ. എല്ലാവരും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇടുക. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പാടിത്തരും. അറിയുന്നതാണെങ്കിൽ തീർച്ചയായും പാടിത്തരും. മെസ്സേജസൊക്കെ വായിക്കാൻ ശ്രമിക്കും. എല്ലാ പാട്ടുകളും പാടാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം. മഞ്ജുവിൻ്റെ പാട്ട് എന്തായാലും ഞാൻ പാടുവാണ്. മഞ്ജുവാണ് എനിക്ക് ഫസ്റ്റ് പാട്ട് ഇട്ടത്. ാട്ടും പൂങ്കാറ്റും ചാഞ്ഞുറങ്ങുമ്പോൾ താനേ തേടും ഈണം പോലും കണ്ണീരോടെ രാരീരാരോ പൂങ്കുരുന്നീയോ പൊന്മണി ും പൂങ്കാറ്റും ചാഞ്ഞുറങ്ങുമ്പോൾ. നല്ലൊരു പാട്ടാണ് മഞ്ജു പറഞ്ഞത്. ഫസ്റ്റ് തന്നെ നല്ല തുടക്കം. പിന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മുനീർ വിജനതയിൽ മുനീർ എന്നോട് കുറേ ദിവസമായിട്ട് പാടാൻ പറയുന്ന പാട്ടാണ്. എൻ്റെ സൗണ്ടൊക്കെ പ്രശ്നമായതുകൊണ്ട് ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും മുനീറിന് ഈ പാട്ട് ഞാൻ പാടിക്കൊടുക്കാൻ പോവാണ്. വിജനതയിൽ പാതിവഴി തീരുന്നു ചൊരിമണലിൽ വീണുവെയിലാറുന്നു ആഴമറിയ സാഗരങ്ങൾ നീന്തി നീന്തി തീരമണയ കൂരിരുളിലേകയായൊരോളമാകയോ ചുവടുകളെ തളരരുതേ ഇടരരുതേ വരൂ വരൂ പോകാം മകളേ വിജനതയിൽ പാതിവഴി തീരുന്നു ചൊരിമണലിൽ ഇത് മുനീറിനും എൻ്റെ പ്രീഡിഗ്രി ഗ്രൂപ്പിലെ ചങ്ക് ചങ്ങായിമാർക്ക് എല്ലാവർക്കും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. പിന്നെ വൃന്ദ വന്നിട്ടുണ്ട്. വൃന്ദ എൻ്റെ ഫ്രണ്ടാണ്. ഹായ് ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ട്. സന്തോഷം വൃന്ദ. ഹബീബ ഹബി അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. മഞ്ജു താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ താരാപഥമാണ് അടുത്ത പാട്ട് മഞ്ജു ചോദിച്ചത്. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യും നിത നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത. പിന്നെ മഞ്ജു സന്തോഷമായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അബിൻ വാസുദേവ് സൂപ്പർബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുനീർ താങ്ക് യു ജി എന്ന് പറഞ്ഞിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ സന്ധ്യ കണ്ണീരിതെന്തെ മുനീറാണ് ആ പാട്ട് പറഞ്ഞത്. മുനീറിന് വേണ്ടി ഞാൻ ഈ പാട്ട് കരോക്കയിൽ പാടാം. സന്ധ്യ എപ്പോഴും ഞാൻ പ്ലെയിനായിട്ടാണ് പാടാറ്. അപ്പോൾ കരോക്കെ എടുത്തിട്ട് പാടാം കേട്ടോ സന്ധ്യ. പിന്നെ മഞ്ജു സൂപ്പർ വിജനതയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അബിൻ പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഓഡിയോ ഒക്കെ ക്ലിയർ ആണല്ലോ ഒന്ന് പറയണേ മുനീറെ ഒന്ന് പറയണേ. പിന്നെ മഞ്ജു താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും കുറച്ച് പേരും കൂടി വരും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ലൈവിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സന്ധ്യ ഞാൻ പാടാൻ പോവുകയാണ്. Thank you.
സന്ധ്യ പാടിക്കഴിഞ്ഞിരിക്കുന്നു. മുനീറിന് വേണ്ടിയാണ് ആ പാട്ട് പറഞ്ഞത്. പിന്നെ ഒത്തിരി പേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. നിഷാന്ത് മോഹം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും ഞാൻ നിഷാന്തെ ഞാൻ കരോക്കിയിൽ പാടാം കുറച്ച് കഴിഞ്ഞ് കേട്ടോ. ഞാൻ പാടാം, തീർച്ചയായും പാടാം. എല്ലാം ക്ലിയറാണെന്ന് മുനീർ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം മുനീറെ. മഞ്ജു ക്ലിയറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഹായ് സവിത ടീച്ചർ, ഉണ്ണികൃഷ്ണൻ ഉണ്ണേട്ടാ, ഒരുപാട് സന്തോഷം ലൈവിലേക്ക് വന്നതിൽ. ഖാലിദ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. പിന്നെ അജന്യ, അജന്യയാണ് എന്നെ ഈ ഒരു, എനിക്ക് തോന്നുന്നു ഈ ലൈവിലേക്ക് എന്നെ ഈ ഒരു ബെസ്റ്റ് മീഡിയ സ്മാർട്ട് മീഡിയക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അജന്യയാണ്. അജന്യ വഴി ഷിബുവാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു പേജിൽ ലൈവ് ചെയ്യൂ ചേച്ചി എന്ന് ചോദിച്ചത്. ഒരുപാട് സന്തോഷം അജന്യ ഫ്രം വക്കം മീഡിയ. അതെ, വക്കം മീഡിയയിൽ ഒരു ലൈവ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വക്കം മീഡിയയിൽ നിന്നാണ് ഞാൻ സ്മാർട്ട് മീഡിയയിലേക്ക് വന്നത് എന്ന് പറയാം വേണമെങ്കിൽ. പിന്നെ സൂപ്പറാണ് വാട്ട് ഐ ഫീൽ എന്ന് അജന്യ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. അജന്യ നല്ലൊരു ഗായികയാണ്, അജന്യയുടെ പാട്ട് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ലൊരു ഗായികയാണ്. പിന്നെ വൃന്ദ സൂപ്പർബ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഹബീബ അമേസിങ് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. അബിൻ കിടുക്കി ഖാലിദ് തകർത്തു ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ മഞ്ജു രാവിൻ നിലാക്കായൽ പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രാവിൻ നിലാക്കായൽ ഓളം തുളുമ്പുന്നു, നാണം മയങ്ങും പൊന്നാമ്പൽ പ്രേമാർദ്രമാകുന്നു. പള്ളിത്തേരിൽ നിന്നെ കാണാൻ വന്നെത്തുന്നു വെള്ളിത്തിങ്കൾ, രജനീഗീതങ്ങൾ പോലെ വീണ്ടും കവിതയോ. എനിക്ക് വലിയൊരു പിടിയില്ലാത്ത പാട്ടാണ്, ഞാൻ മൂളി ഒപ്പിച്ചതാണ് മഞ്ജു. മഞ്ജു പറഞ്ഞതുകൊണ്ട് എനിക്ക് പാടാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ എബിൻ സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അജന്യ ഒരു ഹിന്ദി സോങ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി സോങ് പാടാം ഞാൻ. ഗാലറിയുടെ മോളെ, ഞാൻ ലതാജി പാടിയ ഒരു പാട്ട് പാടാം, ലഗ് ജാഗല. പിന്നെ ചന്ദനക്കാറ്റെയാണ് ഖാലിദ് പറഞ്ഞത്. ചന്ദനക്കാറ്റേ കുളിർക്കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർക്കൊണ്ടുവാ,
ചന്ദന കാട്ടി കുളി കൊണ്ടുവാ, ചന്ദന കാട്ടി. പിന്നെ ഹിന്ദി സോങ്, ഹംകോ മിലി ഹേ ആജ് ഖടിയാ നസീബ് സീ, ജീവൻ കെ ദേഖ് ലീജിയേ ഹംകോ കരീബ് സീ, ഫിർ ആപ്കി നസീബ് മേ ये बात हो न हो, शायद फिर से जन्म में मुलाकात हो न हो, लग जागले के फिर हसी रात हो न हो, शायद फिर से जन्म में मुलाकात हो न हो, लग जागले അജനയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഹിന്ദി സോങ് പാടിയത്. ഇനി മോഹം കൊണ്ട് ഞാൻ നിഷാന്ത് പറഞ്ഞ പാട്ട് പാടാം, കരോക്കെ എടുത്തിട്ട് പാടാം. പിന്നെ എത്രയോ ജന്മമായി, പിന്നെ ലേഖ രജീഷ് നീർമിഴിപ്പീലിയിൽ പാടാം, എന്തായാലും പാടാം കേട്ടോ. എബിൻ എത്രയോ ജന്മമായി പാടാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് രണ്ടും ഞാൻ പാടാം. മോഹം കൊണ്ട് ഞാൻ കഴിഞ്ഞിട്ട് നിഷാന്താണ് ഈ പാട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, മോഹം കൊണ്ട് ഞാൻ. അപ്പോൾ നിഷാന്തിന് സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി, മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി, ശാന്തിന് സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നീർമിഴിപ്പീലിയിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് പാടാം. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു, കണ്ണു നീർ തുടക്കാതെ ഒന്നും പറയാ
നിന്നു ഞാനുമൊരന്നിയെപ്പോലെ വെറുമന്യെപ്പോലെ. നീർമിഴിപ്പീലിയിൽ എന്തായാലും ഞാൻ പാടിക്കഴിഞ്ഞു. ലേഖ രാജേഷ് രജീഷാണ്, ലേഖ രജീഷാണ് ആ പാട്ട് ചോദിച്ചത്. പിന്നെ എത്രയോ ജന്മമായി എബിൻ ചോദിച്ച പാട്ടാണ്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. പിന്നെ ഞാൻ വീണ്ടും മെസ്സേജ് നോക്കാം. വീട്ടിൽ നിന്ന് അമ്മ, ഞങ്ങളുടെ അമ്മയാണ്, താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണ്. മോളെ മേലോട്ടാക്കോ. ഹൃദയം അതിൽ താതാ നിൻ സംഗീത മധുപകരോ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ അപ്പോൾ അമ്മക്ക് ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് ഞാൻ അതിൻ്റെ അനുപല്ലവി കൂടി പാടിത്തരാം. കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ. നിത്യസുന്ദര മാമി ഭൂലോകവാടിയിൽ ഉദ്യാനപാലകൻ നീയല്ലോ. ദേവാ ജാനകിയമ്മ പാടിയ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഇത്. എനിക്ക് ഭയങ്കര ഓർമ്മകളാണ് ഇത്. എനിക്ക് ജാനകിയമ്മയുടെ മുമ്പെന്ന് മുന്നിൽ വെച്ച് പാടാൻ അവസരം കിട്ടിയൊരു പാട്ടാണ്. ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടുകാരും ആ പാട്ട് ഒരിക്കലും മറക്കൂല. പിന്നെ മുനീർ ഷാ അല്ലേ, വരമഞ്ഞളാടിയ മുനീർ ഷാ എന്ന് തന്നെയല്ലേ. ഞാൻ പേര് പറയുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇതിൽ പെട്ടെന്ന് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്. വരമഞ്ഞളാടിയ കിളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിഴ കോരിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ. അവളുടെ മീ
അവളെ തരളിതയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞുത്തുള്ളി ഉറങ്ങി. നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി. പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി. അപ്പോൾ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മഞ്ജു സൂപ്പർ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു. ഹബീബ മക്കളും നന്നായി പാടുന്നു, പാടുമെന്നറിയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, മക്കളും പാടും, അവരും ലൈവൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും. പിന്നെ വൃന്ദ ചേച്ചി, സൂഫിയും സുജാതയും സോങ് പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഡെഡിക്കേറ്റ് ടു അനു ആൻഡ് നേഹ, അതായത് ഞങ്ങളുടെ വൃന്ദ എൻ്റെ കൂടെ, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൊളീഗ്സിൻ്റെ രണ്ടുപേരുടെ മക്കളാണ് അനുവും നേഹയും. അവർക്ക് അവർ എന്താ പറയുക, ഒരാൾ 10th ഫുൾ A+ വാങ്ങി, ഒരാൾ 12th CBSE, രണ്ടുപേരും CBSE എക്സാമിന് സ്കൂളിൽ ടോപ്പേഴ്സാണ് രണ്ടുപേരും. അപ്പോൾ രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഇപ്പോൾ ഏറ്റവും എല്ലാവരും മൂളിക്കൊണ്ട് നടക്കുന്നൊരു പാട്ടുണ്ടല്ലോ, സൂഫിയും സുജാതയും, ആ സിനിമയിലെ ആ പാട്ട് വാതുക്കൽ വെള്ളരിപ്രാവ് ഞാൻ ശ്രമിക്കുവാണ് എന്തായാലും പാടാൻ. വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്, വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളിലെ വന്ന് നീയാം കടല് പ്രിയ നീയാം കടല്. വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ഈ ഒരു 4 ഡെഡിക്കേറ്റ് ചെയ്യാണ്. സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കൺഗ്രാറ്റ്സ് അറിയിക്കുവാണ് രണ്ടുപേർക്കും. മാത്രമല്ല, ഈ ഒരു എക്സാമിന് CBSE 10th 12th എക്സാമിന് നല്ല വിജയം കൈവരിച്ച എല്ലാ കുട്ടികൾക്കും വേണ്ടി ഈ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തതാണ് കേട്ടോ. കരോക്കെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒരു പേടി, കാരണം പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല കോപ്പിറൈറ്റ് പ്രോബ്ലവും വന്ന് ലൈവ് ചിലപ്പോൾ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കരോക്കെയിൽ അത് പാടി തന്നേനെ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കരോക്കെ യൂസ് ചെയ്ത് പാടാം എന്തായാലും. പിന്നെ മുനീർ ഷാ, ഹിന്ദി സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നനഞ്ഞു നേരിയ പട്ടൂർമാലാണ് സ്മിത പറഞ്ഞത്. സ്മിത ഞങ്ങളുടെ കസിനാണ്, സ്മിത കൂവ. എന്തായാലും ആ പാട്ട് പാടാം. നനഞ്ഞു നേരിയ പട്ടൂർമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. നനഞ്ഞു നേരിയ പട്ടൂർമാർ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഈ മണലിൻ്റെ മാറിൽ തളർന്നു മയങ്ങും നഖചിത്രപടത്തിലെ ലിപികൾ ഏതോ നവരത്നദ്വീപിലെ ലിപികൾ. നനഞ്ഞു നേരിയ പട്ടൂർമാർ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഇതൊക്കെ കുറേ മുമ്പേ കേട്ട് മറന്ന പാട്ടുകളാണ്, തെറ്റുകൾ ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ രണ്ടുപേർ കൂടി പാടിയ പാട്ടാണ്, അതാണ് ഞാൻ ഇടയ്ക്കൊരു ഹമ്മിങ് മൂളിയത്.
പിന്നെ മുനീർ ഷാ ഒരുപാട് ഫ്ലവറൊക്കെ തന്നിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. മഞ്ജു പൊളിച്ചു ഹിന്ദി സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. അനശ്വര ഞങ്ങളുടെ കസിനാണ്, ഹായ് പറഞ്ഞിട്ടുണ്ട്. അനു ഹായ്. എബിൻ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണേട്ടൻ മോഹം കൊണ്ടു ഞാൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. മഞ്ജു ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു ഇമോജിയൊക്കെ തന്നിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഷീജ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മിത വാതിക്കലെ വെള്ളരിപ്രാവ് ഞാൻ പാടി, എബിൻ എത്രയോ ജന്മമായി പാടി. സ്മിത വീണ്ടും എനിക്ക് തോന്നുന്നു ഞാൻ കുറേ മേലെയാണുള്ളതെന്ന് തോന്നുന്നു, മെസ്സേജ് കുറേ താഴോട്ട് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഉണ്ണിയേട്ടൻ തളിരിട്ട ഗിനാക്കൾ പറഞ്ഞിട്ടുണ്ട്, അത് പാടാം. ഉണ്ണിയേട്ടൻ പഴയ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പൂനുള്ളി കൈ ഒക്കെ ജാനകമ്മയുടെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ ഏതെങ്കിലും ഗസൽ പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജാഫർ തലപ്പുഴ. ഗസൽ ഞാനൊരു ഗസൽ ടൈപ്പ് ഹിന്ദി സോങ് പാടാം, പാട്ടെടുത്തിട്ട് പാടാം കേട്ടോ ഒരു മിനിറ്റ്. പിന്നെ അനീഷ് ലേഖ ഒരു ഫ്ലവറൊക്കെ തന്നിട്ടുണ്ട്. മഞ്ജു തളിർവെറ്റിലയുണ്ടോ, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാ കരുക വയൽ കുരുവി മുറിവാലൻ കുരുവി കതിരാടും വയലിൻ ചെറുകാവൽക്കാരി. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ. കരുക വയൽ കുരുവി മുറിവാലൻ കുരുവി കതിരാടും വയലിൻ ചെറുകാവൽക്കാരി. നമ്മളെ ഗാലറി ഇപ്പം പാടാം കേട്ടോ രണ്ണ ഭീത്തർ. പിന്നെ എബിൻ ഓൾഡ് ഹിന്ദി ഫിലിം ദോസ്തിയിലെ കൊയ് ജബ് എനിക്ക് വലിയ പിടിയില്ല. സജീവ് മോഹം കൊണ്ടു ഞാൻ മനോഹരനാഥം എന്ന് പറഞ്ഞിട്ടുണ്ട്. നീൽമിഴിപ്പീലി എത്രയോ ജന്മമായി അത്രമേൽ ഇഷ്ടമായി പാട്ട് രാഗവിസ്മയമാക്കി ഈ സായനത്തിൽ അനിലിന് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് ആവശ്യപ്പെട്ടവരിക്കും കേട്ടോ. പിന്നെ പുതു വെള്ളൈ മഴ പാടാം അനുവാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ ഗസൽ പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗസൽ ടൈപ്പ് ഒരു ഹിന്ദി ഓൾഡ് ഹിന്ദി പാടാം. രേണ ഭീതി ജാ ശാമന ആയി രേണ ഭീതി ജാ ശാമന ആയി നിന്ദയാനായി നിന്ദയാനായി രേണ ഭീതി ജായി ശാമന ഒരു ഓൾഡ് ഹിന്ദി ഞാൻ
ഗസലിൻ്റെ ടൈപ്പുള്ളൊരു പാട്ട് പാടിയതാണ്. പിന്നെ പുതുവെള്ളൈ മഴ. പുതുവെള്ളൈ മഴ ഇങ്ങു പൊഴുകின்றത് இந்த கொள்ளை நிலாவுடல் நனகின்றது இங்கு சொல்லாத இடம் கூட குளிரின்றது மனம் சூடான இதம் தேடி அலைகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலாவுடல் நனகின்றது. അനുവാണ് ആ പാട്ട് ചോദിച്ചത്. പിന്നെ സുഖിൽ ദാസ് സൂപ്പർ വോയിസ് ലൈക്ക് ജാനകിയമ്മ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. ഇതിൽ വലിയൊരു അവാർഡ് കിട്ടാനില്ല. പിന്നെ ഏതെങ്കിലും ഗസൽ പാടാം ആ ജാഫർ ആണല്ലേ. ഞാൻ ഒരുപാട് മേലോട്ടാണ് ഉള്ളത്. ഖാലിദ് ഓലത്തുമ്പത്തിരുന്നു ഞാൻ ഓലത്തുമ്പത്തിരുന്നൂയലാടും അല്ലേ, ആ പാട്ടായിരിക്കും. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരെ ചോമനിച്ചയ്യയാ എന്റെ മാരിപ്പളുങ്കിപ്പൻ രാജപ്പൂ മുത്തായി പോയടി ചൊല്ലിനാവേറരുതി കണ്ടു കണ്ണീരരുതി പിള്ളദോഷം കളയാൻ മൂളപ്പുള്ളോം കുടമേഹൊയ് ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ലപ്പൈങ്കിളി എൻ്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ സജി സൂപ്പർ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം. സുഖിൽ എൻ ജീവനെ കുറച്ച് വരി പാടാം. എൻ ജീവനെ എങ്ങാണു നീ ഇനി എന്നും കാണും വീണ്ടും എൻ ജീവനെ പിന്നെ ജാഫർ ആ ഓക്കെ ഉണ്ണികൃഷ്ണൻ താമരക്കുമ്പിളല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ മേലെയാണ്. ഷീജ കാർമുകിൽ വർണ്ണൻ്റെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ മീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ. പിന്നെ സ്മിത നനഞ്ഞു നേരിയ പട്ടുറുമാൽ അത് ഞാൻ പാടി. രജിത രാമചന്ദ്രൻ, രജിത ബോംബെയിൽ നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം രജിത. പിന്നെ ഷമീം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഗസൽ അത് ഞാൻ പാടിക്കഴിഞ്ഞു എല്ലാവരും ഷെയർ ചെയ്ത്. അതെ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, എല്ലാവരും ഷെയർ ചെയ്യുക ലൈവ്. കാരണം എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ലൈവിൽ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, എല്ലാ കലാകാരന്മാരും ഈ ഒരു സമയത്ത് ഒന്നും ഇല്ലാതെ, അതായത് പ്രോഗ്രാമോ ക്ലാസ്സുകളോ ഒന്നും ഇല്ലാതെ ഒരു ലോക്കായി പോയൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇങ്ങനെ മാത്രമേ നമ്മളിപ്പോൾ ഫേസ്ബുക്കുകളിൽ ലൈവ് വരുന്നത് മാത്രമേ ഒരു സന്തോഷം എന്ന് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഷെയർ ചെയ്ത് കാണുക, അത് മാത്രമേ നമുക്ക് തരാനുള്ളൊരു ഗിഫ്റ്റ് ആയിട്ട് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ ഈ പേജ് ലൈക്ക് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈവ് ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തട്ടെ. അത്ര മാത്രമേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. പിന്നെ നമ്മളെ കമൻ്റ് വായിക്കുന്നില്ല എന്ന് ജാഫർ പറഞ്ഞു. ജാഫറിൻ്റെ കമൻറ്റ് ഞാൻ വായിച്ചു, പാട്ടും പാടി കേട്ടോ. പിന്നെ ഷമീം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ താഴെ താഴെ വന്നുകൊണ്ടിരിക്കുവാണ്. നീ ഈ നീലരാവിൽ, രജിതയാണ് ആ പാട്ട്. ഈ നീലരാവിൽ സ്നേഹാർദ്രനായി ഞാൻ പൂനുള്ളിനിൻ മുന്നിൽ വന്നു മണവാട്ടിയായി നീ മലർമാല ചാർത്തി തേൻ തൂകും മോഹങ്ങളായി
ചിരിമൂടിയൊളി വീശി നിന്നു, ചിരിമൂളിയൊളി വീശി നിന്നു. ഈ നീലരാവിൽ സ്നേഹാർദ്രയായി ഞാൻ പൂനുള്ളി നിൻ മുന്നിൽ വന്നു. അപ്പോൾ സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ രചിത ശിശിരകാല മേഘ മിഥുന പറഞ്ഞിട്ടുണ്ട്. ശിശിരകാല മേഘ മിഥുന രതി പരാഗമോ അതോ ദേവരാഗമോ, കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ. ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞല നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ. ശിശിരകാലമേഘ മിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ, കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ. രചിത സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വാതുക്കൽ വെള്ളരിപ്രാവ് നന്നായി എന്ന് ഉണ്ണേട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. വൃന്ദ താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീജ പൂന്തേനരുവി. ഒരു താഴ്വരയിൽ ജനിച്ചു നമ്മൾ, ഒരു പൂന്തണലിൽ വളർന്നു. പൂനില വലക്കിയ പുളിയില കരയുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ, പൂക്കളിരുത്തു നടന്നു. ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ 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 ഓഹോ. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി. ഷീജയാണ് ആ പാട്ട് പറഞ്ഞത്. സിനി ബേസിൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. വീണ ഹായ് പൊൻ പുലരുളി പാടൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. വരിയെടുത്തിട്ട് ഞാനിപ്പോൾ പാടാം കേട്ടോ. പിന്നെ താരാപഥം സിനി ഞാൻ പാടിക്കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ താങ്ക് യു ടീച്ചർ, ഉണ്ണേട്ടൻ താങ്ക് യു ടീച്ചർ, തളിർത്തകിനാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ടെ ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഉണ്ണേട്ടാ. പിന്നെ ലിജേഷ് ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും തീർച്ചയായും പാടാം. ലിജേഷും എൻ്റെ പ്രീ ഡിഗ്രി ചങ്ക് ചങ്ങായിസിൽ ഒരാളാണ്, പാടാം എന്തായാലും. പിന്നെ മഞ്ജു താങ്ക് യു ചേച്ചി, ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞ എല്ലാ സോങ്ങും പാടിയിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. പിന്നെ രചിത ഒരു ക്ലാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. സവിത ഉമ്പായിയുടെ ഒരു ഗസൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്പായിയുടെ ഗസൽ ഏതാണ്? ഉമ്പായി സാറ് മിക്കവാറും എല്ലാ പഴയ പാട്ടുകളൊക്കെയാണ് എടുത്ത് ഗസലായി പാടാറുള്ളത്. അല്ലെ, ബാക്കി ഗസൽ പാട്ടുകൾ എനിക്കിപ്പം ഓർമ്മ വരുന്നില്ല. ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ടുപേരും ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ പാതിരവായി നേരം കിച്ചുവാണ് പറഞ്ഞത്. പാതിരവായി നേരം പനിനീർ കുളിരം വിളി, എൻ്റെ മനസ്സിൻ്റെ മച്ചുമ്മേലെന്തിനിന്നുറങ്ങാതലയുന്നു നീ. ആരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടെ, ആലിത്തഴപ്പിൻ്റെ കിക്കിണിപ്പായയിൽ ഉറങ്ങാതുരുകുന്നു ഞാൻ. സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നേരത്തെ പൊൻപുലരുളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ,
കാതരമിഴി നീ കാണക്കാർ കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരിൽ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കാതരമിഴി നീ കാണക്കാർ കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരിൽ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ വളരെ സൂപ്പറായിട്ടുള്ളൊരു പാട്ടാണ്. പിന്നെ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും, ലിജേഷാണ് ആ പാട്ട് പറഞ്ഞത് ലിജേഷിന് വേണ്ടി. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും, ഞാനത് ലിറിക്സ് എടുത്തിട്ട് പാടാം. പിന്നെ താങ്ക് യു ചേച്ചി, ആ മഞ്ജു താങ്ക് യു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. സുനിൽ, സവിത ഉമ്പായിയുടെ ഗസൽ, ഉമ്പായിയുടെ ഗസൽ ഏതാണ്, ഉമ്പായിയുടെ ഗസൽ ഏതൊക്കെയോ പാട്ടുകളുണ്ട്, ഞാനിപ്പോൾ കുറേ നാളായി അതൊക്കെ കേട്ടിട്ട്, അതുകൊണ്ടാണ്. നല്ലതാണ് ഉമ്പായി സാറിൻ്റെ ഗസലുകൾ, ഉമ്പായി സാർ പാടുന്ന ഗസൽ. പഴയ പാട്ടുകളൊക്കെ എടുത്ത് പാടാറുണ്ട് എനിക്ക് തോന്നുന്നു, ഒരു പുഷ്പം മാത്രമേ, അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടാറുണ്ട്, അല്ലാതെ ഗസൽ തന്നെ പാടാറുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് പറയൂ, ഉമ്പായിയുടെ ഗസൽ. അച്ഛനോട് ചോദിക്കൂ ഏതെങ്കിലും ഒരു പാട്ട്. പിന്നെ പാതിര വൈകുന്നേരം ഞാൻ പാടിക്കഴിഞ്ഞു. ജാഫർ ഒരുപാട് നന്ദി പറഞ്ഞിട്ട്, ഒരുപാട് സന്തോഷം. പിന്നെ ഹം തേരേ ബിന അബീ രഹത് തേരേ ഹം തേരേ ബിന അബീ രഹ നഹി സക്തേ തേരേ ബിന ക്യാ ജോദ രഹേ. എനിക്ക് ആ പാട്ട് വലിയ പിടിയില്ല. ഇവിടുന്ന് മക്കളൊക്കെ പാട്ടെന്ന് കേട്ടിട്ടുള്ള പരിചയമുള്ളൂ, ഞാൻ പിന്നെ അങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ പാടലില്ല, അതുകൊണ്ടാണ്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ലിജേഷാണ് ആ പാട്ട് പറഞ്ഞത്. പിന്നെ ലിജേഷ് എന്തേ ഇന്നും വന്നില്ല, ഓലത്തുമ്പത്ത് പാടിയത് താങ്ക്സ്, മോൾക്ക് നല്ല സന്തോഷമായി എന്ന് ഖാലിദ് പറഞ്ഞിട്ടുണ്ട്. എന്തേ ഇന്നും എന്തേ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തൊപ്പിൻ കിന്നരൻ ആകാശത്തൊപ്പിൻ കിന്നരൻ എന്റെ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലില്ല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തൊപ്പിൻ കിന്നരൻ ആകാശത്തൊപ്പിൻ കിന്നരൻ മണിവള തിളങ്ങണ കൈകാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ് മുഴു തിങ്കൾ ഉദിക്കണ മുകിലോരം മുരശുളി മുഴക്കണതാരാണ് വിളക്കിൻ്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാതേറും മഴപ്രാവേ ഓ കളിയാടി പാടാൻ നേരമാ എന്റെ ഇന്നും വന്നില്ല എന്നോടൊന്നും മിണ്ടില്ല. പിന്നെ എൻ ജീവനെ സൂപ്പറാണെന്ന് സുഖിൽ പറഞ്ഞിട്ടുണ്ട്, ഖാലിദ് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. മാമൻ ഹായ് പറഞ്ഞിട്ടുണ്ട്, ഉമ്മർ ഫാറൂഖ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അച്ചാച്ചൻ്റെ, അയ്യോ
അച്ചാച്ചൻ എന്ന് പറഞ്ഞത് മക്കളുടെ അച്ചാച്ചൻ്റെ അച്ചാച്ചൻ്റെ ഇന്ന് അച്ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മക്കളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അച്ഛനെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു നാടക ഗാനം പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ എല്ലാവരും അച്ഛന് ഒരുപാട് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ നേരുവാണ്. ചക്കരപ്പന്തലിൽ ഞാൻ കരോക്കയിൽ പാടാം. അച്ഛന് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അച്ഛൻ നാടകഗാനങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അച്ഛന് വേണ്ടി നാടകഗാനം പാടാം, കരോക്കെ എടുത്തിട്ട് പാടാം. രജിത താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാമൻ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലിജേഷ് ഗുഡ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. സോണിക് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ഇഷ്ടപ്പെട്ടിട്ടാണോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്നറിയില്ല. മുനീർ ഷാ ഹായ് പറഞ്ഞിട്ടുണ്ട്. എബിൻ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ രജിത പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാടാം ഈ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാടാം. ഇപ്പം പാടാം കേട്ടോ. അത് കരോക്കെ മാറിപ്പോയി, അതുകൊണ്ടാണ്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. ആ പാട്ട് ഞാൻ എന്തായാലും കരോക്കെ കിട്ടിയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പാടാം കേട്ടോ. തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്രപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്രപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ. ഒരുപാട് സന്തോഷം. എന്തായാലും അച്ഛന് എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേരുന്നു, ഒപ്പം പിറന്നാൾ ആശംസകളും നേരുവാണ്. നീലാംബരി, അതായത് ഞങ്ങളുടെ ചേച്ചിയുടെ മോളാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഇങ്ങനൊരു പാട്ട് അച്ഛന് വേണ്ടി പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ നേരത്തെ രജിത ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂ
ഹൃദയ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരു പുറം നാ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ ത്മാവിനുള്ളിൽ സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു പാട്ടാണ്. മുനീർ ഷാ നല്ല വോയിസ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം. മുനീർ സോണിക് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കിച്ചു മനോഹരമായ ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിജു ഹായ്. മാമൻ ഒരു ഇമോജിയൊക്കെ അയച്ചിട്ടുണ്ട്. ഷീജ ഒരുപാട് സന്തോഷം, വളരെ നന്നായി പാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അജിത്ത് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിത മാർഗഴി തിങ്കളല്ലവ, മാർഗഴി തിങ്കളല്ലവാ, മതി തിങ്ങും നാളല്ലവാ, അത് കണ്ണൻ വരും പൊഴുതല്ലവാ, ഒരു മുറയുനത് തിരുമുഖം പാർത്താൽ മിരൽ പെരുമുയിരല്ലവാ. എന്തായാലും പറഞ്ഞതുകൊണ്ട് നാലുപേരും ഞാൻ പാടി. പിന്നെ പഴയ സോങ്ങുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമെന്ന് എബിൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ടീച്ചറെ പൊൻ പുലരുളി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ സന്തോഷം. കിച്ചു പാതിരവായി നേരം പാടിയതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീല ഞങ്ങളുടെ കസിനാണ്. മനസ്സിൻ മടിയിൽ, മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നീ, കനവായ് മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീയുറങ്ങൂ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായ് മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീയുറങ്ങൂ. പകലൊളി ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് എനിക്ക്. ആ സിനിമയിലെ സീനും ആ ലക്ഷ്മിയാണ്, ലക്ഷ്മി മാമാണ് ആ പാട്ട് സീനിൽ പാടുന്നത്. എനിക്ക് അതും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടു പാടുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഓളങ്ങളെ ഓളങ്ങളെ കിച്ചുവാണ്. തുമ്പോളിക്കടപ്പുറം അല്ലേ ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. ഓളങ്ങളെ 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 ഓടങ്ങളെ, വെള്ളിമണി തുള്ളുന്ന ചന്തങ്ങളെ, തീരത്തു പൂവരശു പൂവിട്ടിരാ, നീരാഴിയും പാലാഴിയായി ഒരു നോക്കിൽ വിരിയും പൊൻപൂക്കളായി, ഓളങ്ങൾ മുറിയേയോടങ്ങൾ വാ, തുള്ളുമൂളങ്ങളിൽ കന്നിയോടങ്ങൾ വാ. ഓളങ്ങളെ 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 ഓളങ്ങളെ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ആ പാട്ടും. പിന്നെ ഏകാഗിയാം വീണ നായറാണ് ഈ പാട്ട്. ഏകാഗിയായി എനിക്ക് ട്യൂണ് ഓർമ്മ വരുന്നില്ല. പാട്ട് അറിയുന്ന പാട്ടാണ്, പക്ഷേ ഓർമ്മ വരുന്നില്ല, സോറി. ലിജേഷ് ഒരു ക്ലാപ്പൊക്കെ തന്നിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഖാലിദ് ഇമോജിയൊക്കെ അയച്ചിട്ടുണ്ട്, സന്തോഷം. എബിൻ അങ്ങനെ തന്നെ അയച്ചിട്ടുണ്ട്, ഇമോജി അയച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഇത്രമേൽ എന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ
ആൽബം സോങ് ആണല്ലേ. ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടകന്നു, എവിടെയോ പോയി മറഞ്ഞു. ഇത്രമേൽ നിന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടയച്ചു, അകലാനുവദിച്ചു. നല്ലൊരു പാട്ടാണ്, ആൽബം സോങ് ആണ്. പിന്നെ എബിൻ ഒരുപാട് ഇമോജി അയച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. സുജ തളിരിട്ടകിനാക്കൾ സോങ് പാടുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. തളിരിട്ടകിനാക്കൾ ഞാൻ പാടിക്കഴിഞ്ഞു, സുജ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഷൗക്കത്ത് സക്കി ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം ഷൗക്കത്ത് ലൈവിൽ വന്നതിൽ. ഖാലിദ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിത പൂവൻ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, ഒരു പൂവിൻ വേദന. പൂവനങ്ങൾക്കറിയാമോ അല്ലേ, ഒരു പൂവിൻ വേദന. ഓ, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇവിടുന്ന് വെറുതെ വായ കൊണ്ട് കാണിക്കുന്നുണ്ട്. ട്യൂണെനക്ക് അറിയണമെങ്കിൽ മൂളി തന്നാലല്ലേ പറ്റുള്ളൂ അല്ലേ. എനിക്ക് പെട്ടെന്ന് എനിക്കറിയുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. ഖാലിദ് ഇമോജിയൊക്കെ അയച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. രജിത, ഞാൻ ആ പാട്ട്, എനിക്ക് പാട്ട് അറിയുന്നതാണ്, പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാഞ്ഞിട്ടാണ് ട്യൂണ്. അച്ഛനെ, സ്മാർട്ട് മീഡിയ കുടുംബത്തിൻ്റെ 1000 ജന്മദിന ആശംസകൾ. അച്ഛാ, സ്മാർട്ട് മീഡിയ ഒരുപാട് ജന്മദിന ആശംസകൾ നേർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷൗക്കത്ത്, നല്ല വോയിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സ്മാർട്ട് മീഡിയ പേജ് ലൈക്ക് ചെയ്യണേ, ഒരുപാട് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന പേജാണ് എന്ന് സ്മാർട്ട് മീഡിയ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേജ് ലൈക്ക് ചെയ്യണം എല്ലാവരും. പിന്നെ ലൈവ് ഷെയർ ചെയ്യണം. ലൈവ് ഷെയർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ പേജും കൂടി ഷെയർ ചെയ്ത് പോവും, ഞാനും ഒപ്പം എൻ്റെ ലൈവും ഷെയർ ചെയ്ത് പോവും. അപ്പോൾ പ്ലീസ് എല്ലാവരും ഷെയർ ചെയ്യണേ. പിന്നെ ലിബീഷ്, ചക്കരപ്പന്തലിൽ മനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മൃദുലേ, ഓ മൃദുലേ, ഹൃദയ മുരളിയിലൊഴുകിവ, അലയും പ്രിയനെ മറന്നുവോ മൃദുലേ, ഹൃദയ മുരളിയിലൊഴുകിവ. അകലയാണെങ്കിലും ധന്യേ നിൻ സ്വരം, ഒരു തേങ്ങലായെന്നിൽ നിറയും. ഓ മൃദുലേ, ഹൃദയമുരളിയിലൊഴുകിവ. ലിബീഷ് എൻ്റെ സഹപാഠിയായിരുന്നു, ലിബീഷാണ് ഈ പാട്ട് പറഞ്ഞത്. ഒരുപാട് സന്തോഷം ലിബീഷ് ലൈവിൽ വന്നതിൽ. പിന്നെ ഷീജ അച്ഛനധർമ്മ ജന്മദിനാശംസകൾ പറഞ്ഞിട്ടുണ്ട്. രജിത താങ്ക് യു ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. എബിൻ എല്ലാം സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷൗക്കത്ത് ചേച്ചി കണ്ണ കുന്നത്തെ കൊന്നയ്ക്കും അല്ലേ, ആ പാട്ടാണ്. കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം, ഇന്നേതോ തമ്പുരാൻ തന്നേ പോയോ, പല്ലക്കിലേറിയോ വന്നുരാവിൽ, പഞ്ചമി തിങ്കളോ കൂടെ വന്നു, വരവേൽക്കുകയായോ കുരവയിട്ടു കിളികൾ വഴിനീളെ, വരിനിൽ കതിരാട വയലണിഞ്ഞു ഒരു നവവധു പോലെ. കുന്നത്തെ കൊന്നയ്ക്കും പൊന്മോതിരം, ഇന്നേതോ തമ്പുരാൻ തന്നേ പോയോ. പിന്നെ മനസ്സിൻ മടിയിലെ സൂപ്പർ എന്നാണ്, സൂപ്പറാണെന്ന് ഉഷ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഷൗക്കത്ത്, എനിക്ക് നിന്നോട് പ്രണയം, എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നെല്ലാരും ചുമ്മാ പറയുന്നെല്ലാരും, എൻ്റെ കടക്കണ്ണിൻ്റെ കറുപ്പ് കണ്ട് കരുതുന്നെല്ലാരും പൊന്നെ കരുതുന്നെല്ലാരും, എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്നെല്ലാരും
ചുമ്മാ പറയുന്നെല്ലാരും. നല്ല പാട്ടാണ് കേട്ടോ, നല്ലൊരു സജഷനാണ്. പിന്നെ ലേഖ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്, ഷൗക്കത്ത് കൈയടിച്ചൊക്കെ തന്നിട്ട് ഒരുപാട് സന്തോഷം. മഞ്ജു ഓൾ സോങ് സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീല എന്ന് വരും നീ പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം പാടാം. എന്നു വരും നീ, എന്നു വരും നീ എൻ്റെ നിലാ പന്തലിൽ വേറുതേ, എൻ്റെ നിലാ പന്തലിൽ വേറുതേ കാണാൻ, വേറുതേ ഇരിക്കാൻ, വേറുതേ വേറുതേ ചിരിക്കാൻ തമ്മിൽ, വേറുതേ വേറുതേ ശ്രീലക്ക് വേണ്ടിയാണ് ആ പാട്ട് പറഞ്ഞത്. പിന്നെ രാമചന്ദ്രൻ രാമേന്ദ്രേട്ടനും ഞങ്ങളുടെ റിലേഷനാണ്, വേങ്ങാടുള്ളതാണ്, അപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ട്. മഞ്ജു ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണം നീലക്കുരുവികളെ, തെന്നലറിയാതെ അണ്ണാറ് കണ്ണനറിയാതെ, വിമ്മിക്കരയണ കാണാ പൂവിൻ്റെ കണ്ണീരൊപ്പാമോ, ഊഞ്ഞാലാട്ടിയുറക്കാമോ. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പറഞ്ഞ രണ്ട് പാട്ടും പാടിയതിന് ഒരുപാട് സ്നേഹം എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ട്, സന്തോഷം. ബൈജു പട്ടേരി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈജു സന്തോഷം ലൈവിൽ വന്നത്. അമീൻ ഹിന്ദി സോങ് പാടാമോ എന്ന് ചോദിച്ചിട്ട്, ഹിന്ദി സോങ് ഞാൻ പാടി, എന്നാലും ഞാനൊരു നാല് വരെയും കൂടി വേണമെങ്കിൽ വേറൊരു പാട്ട് പാടാം. എൻ്റെ ഗാലറിയിൽ ഉണ്ട്, ഇപ്പം പാടാം. तू जो मेरे सुर में, तू जो मेरे सुर में सुर मिला ले, संग गाले तो जिंदगी हो जाए सफल. तू जो मेरे मन का, तू जो मेरे मन का खर बना ले, मन लगा ले तो बंदगी हो जाए सफल. तू जो मेरे सुर में. വളരെ പഴയൊരു പാട്ടാണ്. ദാസേട്ടനും ഹേമലത എന്ന് പറഞ്ഞൊരു ഗായികയാണ് ഈ പാട്ട് കൂടെ പാടിയിരിക്കുന്നത്. സൂപ്പർ ഹിറ്റാണ്, പഴയകാല സൂപ്പർ ഹിറ്റാണ് ഈ പാട്ട്. പിന്നെ ജിജി, ഒരുപാട് സന്തോഷം ലൈവിൽ വന്നതിൽ. ജിജിയും ഞങ്ങളുടെ കസിനാണ്. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ ആ പാട്ടാണ്, ഞാനിപ്പോൾ വരിയെടുത്തിട്ട് പാടാം. പിന്നെ രാധിക സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ലിബീഷ് മൃദുലൈ സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം ലിബീഷ്. പിന്നെ എല്ലാം നന്നായിട്ടുണ്ട്, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഷൗക്കത്ത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമോജിയൊക്കെ അയച്ചിട്ടുണ്ട്. ജിജിക്ക് വേണ്ടി ഞാൻ എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അറിയാതെയവിടും നിന്നടുത്തു വന്നു, അറിയാതെ തന്നെ എന്നകത്തു വന്നു, മഞ്ചത്തിൽ ഭവാനിരുന്നു. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ, എന്നെ
നെഞ്ചിക തന്ത്രികൾ മീട്ടിയ സ്പന്ദന ഗാനമൊന്നും കേട്ടില്ലല്ലോ. ഇത് ജിജിക്കും നിശാന്തിനും മോനും വേണ്ടിയാണ് ഈ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഹബീബ മാനത്തെ മാരിക്കിടാവേ, മാരിക്കുറുമ്പേ ആയിരിക്കും അല്ലേ, തെറ്റിപ്പോയതാണ് വരി. മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടാങ്ങൾ വാവുറങ്ങാരാരോ, വാവാവം പാടിയുറക്കാനില്ലെന്നമ്മയൻ പൊന്നേ, ചാരത്തെ നോവുതാരാട്ടിൽ നീയുറങ്ങാരാരോ, മാമുട്ടാനിങ്കും കൊണ്ടേ മാറച്ചൂരന്നിൻ്റെ ചെല്ലപ്പുള്ളേ, നെഞ്ചൂരം പാടിയുറക്കാനുള്ളം കരഞ്ഞി ചെല്ലപ്പുള്ളേ, രാരീ രാരീ രാരീരം രാരോ, രാരീ രാരീ രാരീരം രാരോ. സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വാ പൊളിച്ച് ജയിച്ചിരുന്ന ഷൗക്കത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം. രമ്യ, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രമ്യ, ഞാൻ പാടിക്കഴിഞ്ഞു. രമ്യയും ഞങ്ങളുടെ കസിനാണ്, ഇവിടെ റാസഗെയിമേ തന്നെ ഉണ്ട്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ, ഞാൻ റാസഗെയിമയാണ് താമസിക്കുന്നത് യു എയിൽ, അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, പോയി കാണാൻ പറ്റില്ല, ഒരു നിവൃത്തിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഒന്നും പറ്റില്ല. ഫോണിലൂടെ മാത്രം എപ്പോഴും കോണ്ടാക്ട് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ ഹബീബ ഒരുപാട് ഇമോജിയൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജു, സന്തോഷം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൗക്കത്തും വൈശാഖ സന്ധ്യ, വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തെ അരുമ സഖിതനധര കാന്തിയോ, ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നു പാറി വന്ന ലാവണ്യമേ, വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തെ അരുമ സഖിതനധര കാന്തിയോ. പിന്നെ ഒരു ഭക്തിഗാനം പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പാടാം. ഞാൻ ഒരു ഭക്തിഗാനം, എന്തായാലും ലൈവ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഭക്തിഗാനം അല്ല ഇപ്പം തന്നെ പാടാം. കുടചാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണരായിനി സർവശുഭകാരിണി, കാതര ഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ, മംഗളമന്ദസ്മിതം തൂകൂ. കുടചാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണരായിനി സർവശുഭകാരിണി. സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഞാൻ വിചാരിച്ചു തീർന്ന സമയത്ത് കരോക്കയിൽ ഒരു ഭക്തിഗാനം പാടി നിർത്തിയാലോ എന്ന് വിചാരിച്ചു, അതാണ്. എന്തായാലും ഇപ്പം തന്നെ പാടി. പിന്നെ ഷൗക്കത്ത് കാറ്റേ നീ വീശരുത് ഇപ്പോൾ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ട്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു. പിന്നെ ഖാലിദാണ് അടുത്ത പാട്ട്, മഞ്ഞക്കിളിയുടെ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവട് ചിന്തും ചിന്തുണ്ടേ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവട് ചിന്തും ചിന്തുണ്ടേ, കിളി അഞ്ചും നിറയുന്ന തിരികളുണ്ടേ ചിരിച്ചെപ്പു ചീലമ്പുന്ന ചീലങ്കയുണ്ടേ. വരി എനിക്കറിയില്ല, അതുകൊണ്ടാണ് പാടി ഞാൻ ഒപ്പിച്ചതാണ്, വരികളൊക്കെ തെറ്റുണ്ട്. പിന്നെ അയ്യോ, ഒരു അറബി ഗാനം പാടാമോ എന്ന് ഷൗക്കത്ത് ചോദിച്ച, അല്ല
ഹബീബയാണ് ചോദിച്ചത്, എനിക്കറിയില്ല കേട്ടോ, വെരി സോറി. എൻ്റെ മക്കളാണെങ്കിൽ ചിലപ്പോൾ പാടിയേനെ, അവർക്കറിയാം അറബി പാട്ട്. പിന്നെ ഭൂമിയെ സ്നേഹിച്ച രാജേഷാണ് ആ പാട്ട് ചോദിച്ചത്. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ഗന്ധം, വരിയെടുത്തിട്ട് പാടാം, അതാണ് ഞാൻ നല്ലത്. അറബിഗാൻ എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വൈശാഖ സന്ധ്യ എക്സലൻ്റ് സിംഗിങ് എന്ന് ഷൗക്കത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭൂമിയെ സ്നേഹിച്ച, ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, ഒരുവരുമറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺതുറന്നു. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, ഒരുവരുമറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺതുറന്നു. സന്തോഷമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ രാധിക സൂപ്പർ എന്ന് വന്നിട്ടുണ്ട്, ഷമീം വൗ സൂപ്പർ എന്ന് വന്നിട്ടുണ്ട്. ഏച്ചി ഞാൻ രമ്യ രാജേഷാണ്. ഓ രാജേഷ്, ഞങ്ങളുടെ കസിൻ രാജേഷാണ്. എനിക്ക് ഇതിനകത്ത് പിന്നെ പ്രൊഫൈൽ പിക്ക് നമുക്ക് വലുതായിട്ട് കാണുന്നില്ലല്ലോ. പിന്നെ രാജേഷ് തലക്കൽ എന്നാണ് ഉള്ളത്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. രാജേഷ് ഞങ്ങളുടെ കസിനാണ്. ഇവിടെ രമ്യ നേരത്തെ പറഞ്ഞല്ലോ, തൊട്ടടുത്താണ്, കുറച്ച് ദൂരേ ഉള്ളൂ, ഒരു 10 മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഫോണിൽ എപ്പോഴും സംസാരിക്കാറുണ്ട്, അതാണ് നേരത്തെ പറഞ്ഞത്. കസിൻസാണ് ഇവരൊക്കെ, ജിജിയും രാജേഷും രമ്യയും അവരൊക്കെ തന്നെ. പിന്നെ സുഖിൽ എൻ പൂവേ പൊൻപൂവേ ആ പാട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ, കനവും നീ നിനവും നീ വായു വായുവാവേ, ഉണ്ണിക്കണ്ണായെന്നെന്നും ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ, കനവും നീ നിനവും നീ വായു വായുവാവേ. ഒക്കെ ജാനകിയമ്മയുടെ പാട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്ന റിക്വസ്റ്റ് എല്ലാം തന്നെ. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ താലാട്ട വരുവായോ എന്ന തമിഴ് സോങ് എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ. പിന്നെ ഖാലിദ് മനസ്സിൻ്റെ മണിയറയിൽ സുന്ദരിയായ ഒരു പെണ്ണുമുണ്ട്, മാപ്പിളപ്പാട്ട് പാടാമോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാപ്പിളപ്പാട്ട് ആ പാട്ട് എനിക്കറിയില്ല ഖാലിദ്, സോറി. ജിജി മൂവന്തി താഴ്വരയിൽ, മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വെൻ സൂര്യൻ, മുന്നാഴിപ്പൊൻകതിരായെന്നുളയിൽ വീഴുമ്പോൾ. എനിക്ക് അത്രേ വരി അറിയുള്ളൂ ജിജി. പിന്നെ ഷൗക്കത്ത് ഉയരേ 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 ബോംബെയിലത്തെ പാട്ടാണോ? ഉയരേ ഉയരേ ഉന്നെ എന്നോട് കലന്ത് വിട് നീനൈവേ. നെഞ്ചോട് കലന്ത് വിടേ.
പാട്ടാണെങ്കിൽ അത് ഞാൻ പാടി. പിന്നെ രമ്യ താലോലം പൈതൽ. താലോലം പൈതൽ താലോലം താമരപ്പൂന്തൊട്ടിലാലോലം താലോലം പൈതൽ താലോലം താമരപ്പൂന്തൊട്ടിലാലോലം പൂമിഴിയിൽ പൊൻകിനാവിൻ തേൻകിനി താലോലം പൈതൽ താലോലം താമര പൂന്തൊട്ടിലാലോലം. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു സമയം ആയിരിക്കുവാണ്. പിന്നെ കാതോട് കാതോരം ഇതും കൂടി ഞാൻ പാടാം. കാതോട് കാതോരം എനിക്ക് തോന്നുന്നു ഞാൻ കരോക്കയിൽ പാടി അവസാനിപ്പിക്കാം. എന്തായാലും ഒരു പാട്ട് ലാസ്റ്റ് ഞാൻ കരോക്കയിൽ പാടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാതോട് കാതോരം തന്നെ പാടാം. കിച്ചുവാണ് ആ പാട്ട് ചോദിച്ചത്. ഷൗക്കത്ത് പാട്ട് അത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്തോഷം ഉയരെ അല്ലേ. ഓക്കെ. പിന്നെ മുസ്തഫ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മാപ്പിള സോങ് പാടൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് ടേപ്പ് ഇവിടെ. മാപ്പിളപ്പാട്ട് ഒരെണ്ണം ഞാൻ പാടാം, വെറുതെ പാടാം. ഗാലറിയിലുണ്ട് മോളെ. പിന്നെ ഷൗക്കത്ത് കയ്യടിച്ചൊക്കെ തന്നിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഒരു മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഒരു സിനിമാ പാട്ട് പാടാം ഞാൻ മാപ്പിളപ്പാട്ടിലുള്ള. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ തത്തമ്മച്ചുണ്ടു ചുവന്നത് തളിവെറ്റില തിന്നിട്ടോ തത്തമ്മച്ചുണ്ടു ചുവന്നത് തളിവെറ്റില തിന്നിട്ടോ മാറനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ മാറനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ തനതിന്ത താനതിന്ത തിന്തിന്നോ താനിന്നെ താനതിന്ത താനിന്നോ തനതിന്ത താനതിന്ത തിന്തിന്നോ താനിന്നെ താനതിന്ത തിന്തിന്നോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. അപ്പോൾ മാപ്പിളപ്പാട്ട് പാടി. അതെല്ലാം ഈ പാട്ടല്ല ശരിക്കും ഞാൻ പാടാൻ ഉദ്ദേശിച്ചത്, പക്ഷെ മോള് അതെടുത്ത് തന്നതുകൊണ്ട് ഞാനങ്ങ് പാടി. ഇനി കാതോട് കാതോരം. അത് ഞാൻ എന്തായാലും ഞാൻ ഈ ഒരു പാട്ടോടുകൂടി ഞാൻ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് സന്തോഷമെന്ന് ക്ഷമയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ നിന്ന് ഒരുപാട് സന്തോഷം. പിന്നെ രജിത പതിനേഴിൻ്റെ പൂങ്കരളിൽ. ഇനി പതിനേഴിൻ്റെ പൂങ്കരളിൽ മാനത്ത് പൂത്തത് എന്താണ് അറിയാമെൻ്റെ പൂങ്കരളെ പറയൂ പറയൂ നീ നല്ലഴകി പനിനീർ ചെടിയോ പാൽമുല്ലകളോ പ്രേമം പണ്ടി വരച്ചിട്ട് പാടത്തൂടി നടന്നിട്ട് നീ തന്നെ ചൊല്ലേ പതിനേഴിൻ്റെ പൂങ്കരളിൻ പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെൻ്റെ പൂങ്കനവിൻ മാറത്തു നീ തൊട്ട മറുകാണ്. എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ
കാതോട് കാതോരം ലാസ്റ്റ് പാടി വൈൻഡപ്പ് ചെയ്യുകയാണ് ലൈവ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ പാട്ട് തീരുന്നത് വരെ എല്ലാവരും ഉണ്ടാവണം എൻ്റെ ലൈവിൽ. ഇനിയും എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് ഈ ഒരു ലൈവിൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തതിൽ. ഷൗക്കത്ത് ഒരുപാട് ഇമോജിയൊക്കെ അയച്ചിട്ടുണ്ട്, ഷമിയും താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഷീജ ഇമോജി അയച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. രാധിക, പിന്നെ ഷൗക്കത്ത് എക്സലൻ്റ് പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ ചേച്ചി എന്ന് കിച്ചു പറഞ്ഞിട്ടുണ്ട്, ഷമിയും ഒരുപാട്, ഷമിയുമാണ് ഈ ഒരു ലൈവിലേക്ക് എന്നെ ക്ഷണിച്ചത്, ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അഡ്മിനാണ് ഷമീം, സ്മാർട്ട് മീഡിയയുടെ അഡ്മിനാണ് ഷമീം. ഒരുപാട് സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാൻ പറ്റി. എൻ്റെ ചങ്കുകളെല്ലാവരും തന്നെ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു. അവരെപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. എല്ലാ ലൈവിലും അവർ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ പറയാനുള്ളൂ. വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈവിൽ വരുന്ന എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സ്മാർട്ട് മീഡിയ ലൈക്ക് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, ലൈവ് എല്ലാവരും ഷെയർ ചെയ്യുക, ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് സന്തോഷം. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി സ്മാർട്ട് മീഡിയയ്ക്ക് എൻ്റെ താങ്ക്സ് അറിയിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി പറയുന്നു. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ലൈവിൽ ജോയിൻ ചെയ്തതിൽ. ഒരുപാട് നന്ദി.